നമ്മളെത്ര മാറിയാലും ലോകം തന്നെ പല രീതിയിലേക്ക് പോയാലും നമ്മുടെ ജീവിതത്തിൻ്റെ പല വഴിയിൽ എത്തപ്പെട്ടാലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത കുറേ ചിത്രങ്ങളുണ്ടാവും. ഒരുപക്ഷെ എന്നെ പോലെ നിങ്ങളെയും വല്ലാതെ ഗ്രഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു രംഗം എന്നുള്ളത് ആ പഴയകാലത്തെ കല്യാണങ്ങളായിരിക്കും. അതിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പിങ്ങുകൾ, ചില ഫോട്ടോസുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ബാല്യത്തിൻ്റെ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. നാട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയും, അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പണ്ട് കല്യാണത്തിന് പോയത്, ബിരിയാണി കഴിച്ചത്, അതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ആളുകളൊക്കെ പറയാറുണ്ട് പണ്ടൊക്കെ ഈ മണവാളൻ്റെ കൂടെ മണവാട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൊതിയോടെ കാത്തിരുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിച്ച കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ടോക്കൺ ആയിരുന്നു ഇത്രേ, ഒരു ടോക്കൺ നൽകും മണവാട്ടിൻ്റെ കൂടെ പോകുന്ന, മണവാളൻ്റെ കൂടെ പോകുന്ന ആളുകൾക്ക് ഒരു ടോക്കൺ നൽകും. 40 പേര്, 30 പേര്, 50 പേര്, 60 പേര്, അങ്ങനെ അതിനപ്പുറമുള്ള ആരെയും ആ വാഹനത്തിൽ കയറ്റില്ല. അത് ഭാഗ്യം ചെയ്ത ആളുകൾക്ക് മാത്രം ലഭിക്കുന്നൊരു സൗഭാഗ്യമാണ്. അവർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഒരു ബസ് ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ ഒരു ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പിൽ കയറുന്നിടത്ത് കുട്ടികളൊക്കെ പോവും. കുട്ടികളെ ഓടിക്കാൻ വേണ്ടി ഒരു മനുഷ്യനുണ്ടാവും. അയാളുടെ ജോലി എന്നുള്ളത് കുട്ടികളെ ഓടിക്കുക എന്നുള്ളതാണ്. അയാളായിരിക്കും അതിനെ മൊത്തം നിയന്ത്രിക്കുന്നുള്ളത്. അങ്ങനെ സങ്കടത്തോടെ മടങ്ങി വന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ ഞാനും നിങ്ങളൊക്കെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ട്രിഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുപ്പിയും കുറച്ച് ചിപ്സ് അല്ലെങ്കിൽ സീറ, ഇതൊക്കെ ആയിരിക്കും ആദ്യം കിട്ടുക. പിന്നെ ബിരിയാണി കിട്ടും. ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു ആപ്പിളൊക്കെ വെക്കും. അതൊക്കെ വലിയൊരു ഗ്രേഡ് കൂടിയ വീടുകളിലൊക്കെ ആയിരിക്കും. അതിനൊക്കെ വേണ്ടി കാത്തിരിക്കും കുട്ടിക്കാലം, പക്ഷെ കിട്ടില്ല. ഇന്ന് അപ്പങ്ങളെമ്പാടും ചുട്ടുവെക്കുന്നൊരു കാലത്ത്, ഏതെടുക്കണമെന്നറിയാതെ വല്ലാതെ കൺഫ്യൂഷനാവുന്ന കാലത്ത്, പൊരിച്ചതും വറുത്തതും മട്ടൻ്റെ സൂപ്പും മട്ടൻ്റെ വലിയ കാലുകളൊക്കെ നിരനിരയായിട്ട് വരുന്നൊരു കാലത്ത്, ആ പഴയ കാലം വല്ലാതെ പുതിപ്പിക്കാറുണ്ട്. വല്ലാതെ എന്താ പറയുക, വല്ലാത്തൊരു ഫീലിങ്സിലേക്ക് കൊണ്ടുപോകാറുണ്ട്. കൊച്ചുകുട്ടികളാകുമ്പോഴൊക്കെ ഉമ്മയുടെ കൂടെ വധുവിൻ്റെ വീട്ടിൽ പോകാൻ വല്ലാത്ത ആഗ്രഹമായിരിക്കും. ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ പോവും. അപ്പോഴും ആ മനുഷ്യൻ അവിടെ ഉണ്ടാവും. എടാ നീ എവിടെ കാണുമെന്ന് ചോദിച്ചിട്ട് ആട്ടി ഓടിക്കുന്ന ആ ഒരു മനുഷ്യന്. അങ്ങനെയുള്ളൊരു കാലം. ആ കാലത്തിൽ നിന്ന് നമ്മൾ പുതിയ കാലത്തിലേക്ക് വന്നു. പുതിയ കാലത്തിലേക്ക് വന്നപ്പോൾ വരൻ്റെ കൂടെ പോകാൻ ആളില്ല. പണ്ടൊക്കെ വരൻ്റെ ടോക്കൺ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്ന കാലത്ത് നിന്ന് വരൻ്റെ കൂടെ പോകാനൊന്നും ഇന്ന് ആളില്ല. അവനെ വിളിച്ചേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറും. അവനാവട്ടെ പോവരുതേ എന്ന് പറഞ്ഞിട്ട് കാലു പിടിക്കും. അന്നൊരു ബിരിയാണി കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലെ കല്യാണത്തിന് വേണ്ടി കാത്തിരുന്നു മനുഷ്യർ. ആ ബിരിയാണിയുടെ ദിവസം വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് അവർ എണ്ണി എണ്ണി കാത്തിരിക്കും. അന്ന് രാവിലെ ഒരു ഭക്ഷണമൊന്നും കഴിക്കില്ല പല ആളുകളും, കാരണം ഉച്ചയ്ക്ക് ബിരിയാണിയുണ്ട്, അത് നന്നായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. പഴയ കാലം ഇങ്ങനെ ഓർക്കുമ്പോൾ, ആ കഥ കേൾക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ കരച്ചിൽ വരും. വരനൊക്കെ വരുന്നൊരു രംഗമുണ്ട്. വല്ലാത്തൊരു എന്താ പറയുക, ഇന്നത്തെ പോലെ ആഭാസങ്ങളൊന്നും ഇല്ലെങ്കിലും വല്ലാത്തൊരു പത്രാസൊക്കെ ആയിരിക്കും. പെട്ടിപ്പുറത്തിട്ട് ഒരു മനുഷ്യൻ വരും, ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ജോലിക്കാരനായിരിക്കും. അയാൾ പെട്ടി ചുമന്നിട്ട് വരും, അയാളുടെ ജോലി അതാണ്. പക്ഷെ പഴയ കുറേ സംസ്കാരങ്ങൾ, പഴയ കുറേ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വധുവിൻ്റെ വീട്ടിലേക്ക് കുറേ ഫ്രൂട്ട്സ് അങ്ങോട്ട് കൊണ്ടുപോവുക, അവർ ആ ഫ്രൂട്ട്സിനെ തിരിച്ചു കൊണ്ടുവരിക, ആ ഒരു ആചാരങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്, കുറേ വിരുന്ന് സൽക്കാരങ്ങൾ. പക്ഷേ ആ പഴയ കാലത്തോളം ഒരിക്കലും ആ ഒരു ബിരിയാണിയുടെ രുചി, ആ ഒരു ഹോർലിക്സിൻ്റെ മധുരം, ആ ഒരു ചിപ്സിൻ്റെ ആകർഷണീയത ഒന്നൊരിക്കലും ഒരിക്കലും മാഞ്ഞു പോവില്ല. സത്യത്തിൽ ഈ ഒരു കല്യാണത്തിൽ മാത്രമല്ല, നമുക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ 3 ദിവസത്തെ കല്യാണം, 5 ദിവസത്തെ കല്യാണമൊക്കെയാണ്. ഹൽദിയാണ്, മെഹന്തിയാണ്, നിക്കാഹ്ഡേയാണ്, അങ്ങനെ ഒരുപാട് ദിവസത്തെ കല്യാണം. ഓരോ ദിവസത്തിനും വേണ്ടിയിട്ടും നമ്മുടെ കുടുംബക്കാർ മൊത്തം ഒരേ യൂണിഫോം തയ്ച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റൈലിൽ നമ്മളിങ്ങനെ വലസും. പക്ഷെ അന്ന് കല്യാണത്തിനിടാൻ പോലും നമുക്കൊരു പുതിയ വസ്ത്രം ഉണ്ടായിരുന്നില്ല. അല്ലാത്ത ദുഃഖത്തിൻ്റെയൊക്കെ ഒരു കാലം, സങ്കടത്തിൻ്റെ കാലം. പക്ഷെ അപ്പോഴും അത് മധുരമായിരുന്നു. ഓല കെട്ടിയ പന്തലായിരിക്കും, അതിനെ വർണ്ണക്കടലാസുകൾ കൊണ്ടതിനെ അലങ്കരിക്കും. നാടിന് മൊത്തം അതൊരു ഉത്സവമായിരിക്കും. ആ നാട്ടുകാർ മൊത്തം ഒരാഴ്ച മുമ്പേ അവിടെ സംഗമിക്കും. അവർക്ക് കഴിയുന്ന രീതിയിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ പോയിട്ട് കയറുന്നു, എല്ലാം ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു,
ആ രീതിയിലേക്ക് മാറി. എന്തായാലും ഓർമ്മകൾക്ക് വല്ലാത്ത സുഖമാണ്, ഓർമ്മകൾക്ക് വല്ലാത്ത സുഗന്ധമാണ്. ഇപ്പോഴും പഴയ കല്യാണങ്ങളുടെ വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മെ ആ ബാല്യത്തിലേക്ക് മടക്കിക്കൊണ്ട് പോവാറുണ്ട്. ഞാനും നിങ്ങളൊക്കെ ഇപ്പോഴും ആ ബസ്സിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയ ആ പയ്യനാണ്, ബിരിയാണിയുടെ കൂടെ ഒരാപ്പിള് കിട്ടിയിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോയ ചെക്കനാണ്. അന്ന് ഒരു ചിക്കൻ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ആഡംബരമായിരുന്നു. ഇന്ന് നമ്മൾ ഗ്രില്ല് ചിക്കനും അൽഫാമൊക്കെ തുടരെ തുടരെ വാങ്ങിക്കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ കറങ്ങി നടക്കുമ്പോൾ നമുക്കൊരിക്കലും ആ പഴയ കാലത്തിൻ്റെ ഒരു നഷ്ടങ്ങളെക്കുറിച്ചിട്ടോ ആ കാത്തിരിപ്പിനെക്കുറിച്ചിട്ടോ ഒന്നും മനസ്സിലാവില്ല. എന്തായാലും ഓർമ്മകൾക്ക് വല്ലാത്ത സുഖമാണ്, സുഗന്ധമാണ്.